ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിറാക്കിൾ ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ലുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ഞാനും അപ്പും കൂടി ഒരു ആൽബം ഒക്കെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താണ് ആൽബം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഒരു പ്രീ ഡിഗ്രി കാലത്തെ ഒരു ഫോട്ടോ കിട്ടി. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അപ്പം അപ്പോഴത്തെ കലം എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിലായിരുന്നു ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ലുക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം ഒരു ഇത്തിരി ഇതല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത്തിരി നാടനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ കുറേ പ്രോഡക്റ്റൊന്നും അവർ യൂസ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൺമഷി, ഒരു പൊട്ട്, അല്ലെങ്കിൽ ഒരു ഇത്തിരി പൗഡർ, അത്രയും ഒരു ഭയങ്കര സിമ്പിൾ ഗേൾസ് ആയിരിക്കും കാണാനായിട്ട്. ഒരു നാടൻ പെൺകുട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ ഉമ്മയെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാലും അപ്പം ആ ഒരുങ്ങിയിൽ എനിക്ക് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെറുതായിട്ടൊന്ന് അടിയിൽ കൂടെ കണ്ണെഴുതിയിട്ട് പിന്നെ ഒരു പൊട്ട് തൊട്ടോ പിന്നെ ഒരു ഇത്തിരി പൗഡർ ഇട്ടോ അങ്ങനെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഒരുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് എഴുതിയിരിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് ഞാൻ ചെയ്തത്. ഞാൻ ഇത്തിരി ഇത്തിരി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നാടൻ ലുക്ക് ഈ ഫിഗർ കറക്റ്റ് ആകുമോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നാടൻ ലുക്കൊന്നും ഇതുവരെ ചെയ്തിട്ടും ഇല്ല. പിന്നെ ഞാൻ അത്യാവശ്യം നാടനൊന്നും അല്ല, എന്നാലും ഒരു അല്പവല്പം മോഡലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്, മോഡേണായിട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം ആ ഫിഗറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് പണ്ടെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ പോട്ട് ഒന്നും ഇടത്തില്ല, എന്നാലും ജസ്റ്റ് ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയായിട്ട് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പൗഡറാണ് ഇടുന്നത്. പണ്ടത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉമ്മയോട് ചോദിക്കും, നല്ല ഭംഗിയുണ്ട്, അപ്പോൾ ഒരു ഒരു ബുക്കൊക്കെ പിടിച്ചിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ എന്തെയ്യ ഒരു പോൺസിൻ്റെ പൗഡർ ഇടുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു അപ്പോഴെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പം പണ്ടും വേറെയും ഒരു ബുക്കൊക്കെ പിടിച്ച് പ്രീ ഡിഗ്രി, പക്ഷെ അപ്പോഴും എല്ലാവരും അലമ്പൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഒരു പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ല, ഇപ്പോൾ എല്ലാവരും ജീൻസും ടോപ്പും ഷർട്ടും പല പല വെറൈറ്റി ടോപ്സൊക്കെ ഇട്ടിട്ടല്ലേ നടക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ചുരിദാറും ഒരു പൊട്ടും അതും ഇതൊക്കെയാണ്. ഒരു ഉമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ കുട്ടനാട്. ഞാൻ പഴയ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവും. കുട്ടനാട് പോയിട്ട് കുട്ടനാട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ വീട് കുട്ടനാട്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത്തിരി നാട്ടുംപുറം അങ്ങനെ ഒരു ഏരിയ ആണ്. അപ്പോൾ അതേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് പിരിക ഒന്ന് ഒന്ന് കറുപ്പിച്ച് കൊടുത്തേക്കാം. ഞാനൊരു ജസ്റ്റ് ചെറിയൊരു ഐബ്രോ വെച്ചിട്ട് ഒന്ന് കറുപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് കൺമച്ചി പൊട്ട്, ഇപ്പോൾ ഞാനൊരു പൊട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ വലിയ ചുരിദാറൊന്നും ഇല്ല ഒരുപാട്. ഇപ്പം നമ്മളെല്ലാവരും വെളിയിലൊക്കെ പോയല്ലേ ഡ്രസ്സ് എടുക്കുന്നത്, നല്ല ടോപ്പ് ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ചുരിദാർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു റെഡ് കുർത്തി എന്ന് പറഞ്ഞാൽ ഒരു കോളറുള്ളതാണ് എനിക്ക് കിട്ടിയതിട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. എന്നാലും ഉമ്മയുടെ സാധനം ഉടുപ്പ് ചുരിദാർ എടുത്തിട്ട് ഞാൻ ഷേപ്പൊക്കെ അടിച്ചെടുത്തതാണ്. അപ്പോഴത്തേക്കും അതാണ് എനിക്ക് റെഡ് ഒരു ചുരിദാറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ കണ്ണ് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് അടിയിൽ കൂടെ കൺമശുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് ലിപ് ലൈൻ ഒന്ന് വരച്ച് കൊടുത്തേച്ചു. അപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ഇട്ടിട്ട് പൊട്ട് കിടണം. എന്നിട്ട് നമ്മുടെ ലുക്ക് ഏകദേശമൊക്കെ തീരാറിട്ടുണ്ട്, സിമ്പിളായിട്ട് ഒരുങ്ങുന്നത്. ഞാനിപ്പോൾ ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇത്തിരി കൂട്ടിയിട്ടതാണ്. ഞാനിപ്പോൾ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞ് ഫുള്ളും പോക്കാകും, ഒളിച്ചിറങ്ങി മൊത്തം പോകും. അപ്പോൾ പൊട്ടും കൂടെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം, ചുരിദാർ ഇട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.